കാലത്ത് ഒരു പ്രമുഖ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി കൊർജീസിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ഐഡിയ അദ്ദേഹം മാറ്റിവെച്ചു. ഈ വിപ്ലവകാരി അദ്ദേഹം അതിന് പറഞ്ഞ കാരണം സ്വയം അറിയുകയും ആന്തരിക വളർച്ച കൈവരിക്കാനുള്ള വ്യക്തിഗത ശ്രമവും ഉണ്ടാവും ശ്രമങ്ങളുടെ പരോക്ഷ ഫലമായിരിക്കണം സാമൂഹ്യ പുരോഗതിക്ക് കാരണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതോടെ അദ്ദേഹം അത് വിട്ട് ആ കാര്യം ആ സംരംഭം പിന്മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം വിപ്ലവകാരി അല്ലാതായി എന്നാണോ പറയുന്നത്? വിപ്ലവത്തിനോട് താല്പര്യം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആ ഡിസിപ്ലിൻ എന്താണ് ഒരു ലീഡർ വേണമെങ്കിലും ലീഡറിന് അത്യാവശ്യം ഉണ്ടെന്നും അപ്പൊ അങ്ങനെ ഒരു ലീഡർ വേണ്ട സ്ഥിതിക്ക് കമ്മ്യൂണിസ്റ്റ് സാധ്യമല്ല. ലീഡർ വേണമെന്നല്ല, ലീഡർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയില്ല. അതായത് വലിയ തോതിലുള്ള സാമൂഹ്യ മാറ്റത്തിന് വ്യക്തിപരമായിട്ടുള്ള വികാസം ഉണ്ടാവുന്ന ഉദ്ദേശിക്കുന്നത് വളരെ ശരിയാണ്, വളരെ ശരിയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ മധുര മനോജ്ഞ മനോഹരമായിരിക്കുന്ന സങ്കല്പമാണെങ്കിൽ പോലും അത് നടപ്പിലാകാതെ പോകുന്നത്, പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും. ഞാൻ ഹോജിമിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതിയപ്പോൾ സാറത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. എൻ്റെ ഒരു വളരെ അടുത്ത സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് പറഞ്ഞൊരു അഭിപ്രായമായിരുന്നു ഹോജിമിനെക്കുറിച്ച്. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ പതിക്കുന്നതിന് കാര്യമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ പുറകിൽ നിൽക്കുന്നവരുടെ മാനവിക മൂല്യങ്ങളിൽ വരുന്ന വീഴ്ചയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഗുർജീഫിൻ്റെ ശിഷ്യൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കേണ്ടി വരും. അതായത് മനുഷ്യൻ്റെ പിന്നെ ഒരു പൂർണിമയാണ് വാസത്തിൽ കാൽമാസം വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു വഴിയിൽ കൂടിയാണ് എന്നുള്ളത് വേറൊരു വശം. ഭൗതികമായിരിക്കുന്ന ഉയർച്ച എന്ന് പറയുന്നതിനെ ആരും നിരുത്സാഹപ്പെടുത്തുന്നില്ല. കാരണം ഭൗതികമായ ഉയർച്ച എല്ലാവരും ഇഷ്ടപ്പെടും. സന്യാസം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതിനും മഠം നടത്തുന്നതിനും അതിനുവേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടിയുള്ള കാറുകൾ വാങ്ങിക്കൂട്ടുന്നതിനുമൊക്കെയാണ് പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളൊന്നും ആർക്കും താല്പര്യമില്ലാത്തതല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അത് ആത്മീയതയുടെ ഒരു മറവിൽ ഭൗതികത ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ. അപ്പോൾ ഇത് കോർപ്പറേറ്റ് സന്യാസ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മഹർഷി മഹേഷിയോഗിയുടെ കാലം മുതൽ ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന പല പടർന്നു പന്തിരിച്ച പ്രസ്ഥാനങ്ങൾക്കും ഈ നേട്ടം കൈവരിക്കാൻ ആയിട്ടുണ്ട്. കാരണം ഒരു ഉപഭോഗ വസ്തു എന്നുള്ള നിലയിൽ പലപ്പോഴും ആധ്യാത്മികത ഇന്ത്യയിലൊരു ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഒരു പ്രോഡക്റ്റായിട്ട് അവൈലബിളായിരുന്നു. ഇപ്പോഴൊക്കെയുള്ള സ്ഥിതി എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്റ്റേറ്റായി, മോണോപോളിയൊക്കെ ബ്രേക്ക് ചെയ്യപ്പെട്ടു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്റ്റേറ്റായി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്റ്റേറ്റിൻ്റെ അകത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മോണോപോളിസി കോമ്പറ്റീഷൻ മാർക്കറ്റായിരുന്നു. ഇത് മോണോപോളിസി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോണോപോളിയുണ്ട് കോമ്പറ്റീഷനുണ്ട് രണ്ടുമുണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പുതിയ പുതിയ മാർക്കറ്റ് പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേണം പിടിച്ചു നിൽക്കാൻ. എന്തൊക്കെയൊരു വ്യത്യാസം വരുത്തണം എന്നുള്ളതാണ്. എന്തൊക്കെയൊരു വ്യത്യാസം വരുത്തിയിട്ട് പുതിയ തരത്തിലുള്ള യോഗ, പുതിയ തരത്തിലുള്ള
കൺസെപ്റ്റ് ഇങ്ങനെ പല കാര്യങ്ങളും വ്യത്യാസം വരുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പൊതുവെയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലുള്ള രീതി. അതൊന്നും തെറ്റൊന്നുമാണെന്ന് എനിക്ക് പറയാനില്ല. കാരണം ഓരോരുത്തരും ഓരോരുത്തരുടേതായ സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നു. പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ഒരു അവസ്ഥയിലല്ലാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശീലമുണ്ടാവും, അവരതൊക്കെ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ ഭൗതികമാണ് സാധ്യം വേണ്ടി പറഞ്ഞാണ്, ഭൗതികമാണ് ഈ അവിവാഹിച്ചതെല്ലാം ഭൗതികം തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഭൗതികമാണല്ലോ, നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ലേ ചെയ്തത്, അതുപോലും ഭൗതികമാണ്. ആത്മീയമായിരിക്കുന്നത് എന്താണ്? ആത്മീയമായിരിക്കുന്നത് നമ്മുടെ സാധനങ്ങളിൽ കൂടെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുന്നതാണ് ആത്മീയമായിരിക്കുന്ന കാര്യം. മറിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ അഭ്യർത്ഥനകളും നമ്മുടെ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവയാണ്, അതും ഭൗതികത തന്നെയാണ്. അപ്പം ആ ഭൗതികതയെക്കുറിച്ച് പ്രായോഗികമായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്നുകൊണ്ട് കാർമാസ് മോശക്കാരനാണ് എന്ന് ഓഷയെ പോലെയോ ഗുർജീഫിനെ പോലെയോ പറയാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. അത് ചോദിച്ചല്ലോ ഞാൻ എന്ത് പറയുന്നു എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ പറച്ചിലാണ്. അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അദ്ദേഹം ഒരു കാലഘട്ടത്തിലെ ഒരു ആശ ഒരു പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരനാണ്, ഞാൻ എനിക്ക് വിശ്വാസമുള്ളത്, എൻ്റെ വിശ്വാസമുള്ളത്. അതിന് മതിയായ കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ ഒരു ഗ്രന്ഥം വേണ്ടി ഒരു പക്ഷേ. കാരണം അതില്ലായിരുന്നെങ്കിൽ ഭൂഗോളം ഒരു ഇരുണ്ട ഭൂഖണ്ഡങ്ങളുടെ കേദാരമായി മാറിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് പ്രബലമായിരിക്കുന്ന മതചിന്ത കൊളോണിയലിസത്തിൽ കൂടി ലോകം മുഴുവൻ അതിൻ്റേതായ കലാഹസങ്ങൾ മുറുക്കിയേനെ എന്ന് തോന്നാറുണ്ട്. അതിൽ താൽക്കാലികമായിട്ടൊരു ശാന്തി കിട്ടിയതും താൽക്കാലികമായിട്ട് അതിൻ്റെ വിട്ടുതിരിപ്പുണ്ടായതുകൊണ്ട് ബോധത്തിന് വളരാൻ സാധിച്ചത് ഒക്കെ ആ സമയത്തെ ഒരു ഇടവേള എന്നുള്ള രൂപത്തിൽ മാസിയൻ ചിന്താഗതികൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പഠനം. വിവരിക്കാൻ മതവാദികൾക്ക് ഒരിക്കലും സാധിക്കില്ല, ഒരുപാട് തന്നെയാണ്. അവർ കാണുന്ന നിരീശ്വരവാദികളാണ് എന്നൊരു കാര്യം മാത്രമാണ്. ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഇവയെല്ലാം ബ്രഹ്മസങ്കല്പമായിട്ട് ചേർന്ന് പോകുന്നതേ അല്ല. ബ്രഹ്മത്തെ ബ്രഹ്മത്തിൻ്റെതായ ഭാവത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഒരു എലിമെൻ്ററി സ്റ്റേറ്റിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായ ഈശ്വര സങ്കല്പം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയതാണ് ആ ഭൗതിക ശാസ്ത്രത്തിനെ പറ്റിയ അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള നീഡാണത്. അതിൽ നിന്ന് മാറാൻ അവൻ തയ്യാറാവില്ല. അവൻ ആരെങ്കിലുമൊക്കെ ആരാധിക്കുന്നു, ഒന്നുമില്ലെങ്കിൽ പാർട്ടി നേതാക്കളെങ്കിലും ആരാധിക്കും. പാർട്ടി നേതാക്കളെ കണികണ്ടുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ അതങ്ങനെയാണ്, എവിടെയായാലും ശരി അത് ഒരു മനുഷ്യൻ്റെ ശീലമാണ്. അപ്പോൾ അതിനെ നിരോധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശീലങ്ങളെ കാർമാസ് പറഞ്ഞു, നീഡുകളെക്കുറിച്ച് പറഞ്ഞു. ബണ്ടിൽ ഓഫ് നീഡ്സ് എന്നോ ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആ നീഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്വഭാവവും അതുകൊണ്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്വഭാവവും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് നീഡാണെന്നുള്ളത് അദ്ദേഹം കാണണം. ഒരു കറുപ്പായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്, ശരിയാണ്, കറുപ്പായിക്കോട്ടെ. പക്ഷേ ഈ കറുപ്പില്ലാതെ മനുഷ്യൻ ജീവിക്കില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യനെ അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ബലപ്രയോഗം നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ബലപ്രയോഗം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അത്തരം സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ മതത്തിൻ്റെ അഭിനിവേശവും മതത്തിലേക്ക് കാണുന്ന മതത്തിൻ്റെ കടന്നുകയറ്റവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇനി കാണാനിരിക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റി നിർമ്മിക്കുന്നതിലുള്ള ശ്രദ്ധയാണ് ഒരു പരിധിവരെ നമുക്ക് പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലയിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് പരാജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം വിഭാവനം ചെയ്ത ഐഡിയൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു ഓർഗാനിക് സൊസൈറ്റിയാണ്, ഒരു ഓർഗാനിക് സൊസൈറ്റിയാണ്. ആ ഓർഗാനിക് സൊസൈറ്റി എന്ന് പറയുന്നത് ആരും പോലീസ്
പട്ടാളം കോടതി മുതലായ നിയന്ത്രണ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കാതെ മനുഷ്യൻ സ്വയം ഉൽപാദിപ്പിക്കുകയും നീതിപൂർവമായിട്ട് വിതരണം ചെയ്യുകയും നീതിപൂർവമായിട്ട് ഉപയോഗം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമത്വസുന്ദരമായിരിക്കുന്നൊരു സാഹചര്യമാണ്. അതിനെയാണ് ഓർഗാനിക് സൊസൈറ്റി എന്ന് പിന്നീട് കൃഷ്ണമൂർത്തി വിളിക്കുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് സൊസൈറ്റിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഓർഗനൈസ്ഡ് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നതാണ് ഒരു പക്ഷേ ഈ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വഴി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ ആ ഓർഗനൈസേഷനകത്ത് ഓർഗനൈസ് ചെയ്യുന്ന രീതിക്കകത്ത് ചില പാകപ്പഴികൾ വരികയും മനുഷ്യത്വരഹിതമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നിടത്ത് മനുഷ്യനെ മറന്നുപോകുന്നു. മനുഷ്യൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് വെച്ചാൽ കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഫോൾസ് കോൺഷ്യസ്നെസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഫോൾസ് കോൺഷ്യസ്നെസ്, ഞാൻ ജനിച്ചിരിക്കുന്നത് അനുഭവിക്കാൻ വേണ്ടിയാണ്, കഷ്ടപ്പെടാൻ വേണ്ടിയാണ് എന്നൊക്കെ തൊഴിലാളി വർഗത്തിന് തോന്നുന്ന ഒരു ഫോൾസ് കോൺഷ്യസ്നെസ്. അത് പല ഘടകങ്ങളിൽ കൂടെയാണ് തോന്നുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത് രണ്ട് തരത്തിലുള്ള വിഭജനം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിഭജനം, അവർ തമ്മിലുള്ള വർഗസമരം, അതുപോലെ പിന്നെ ബൂർഷ്വൽ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ പിന്നെ എക്കണോമിക് പവർ, സാമ്പത്തിക ശക്തി, മറ്റ് സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയെല്ലാം സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ ഇനി ഒരു കാരണം കൂടെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ട്, ആശയപരമായിരിക്കുന്ന നിയന്ത്രണം, ഐഡിയോളജിക്കൽ കൺട്രോൾ. ഈ ഐഡിയോളജിക്കൽ കൺട്രോള് അന്ന് അദ്ദേഹം അത് എഴുതുമ്പോൾ ഐഡിയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് നിയന്ത്രിച്ചിരുന്നത് സഭയായിരുന്നു. അപ്പോൾ സ്വാഭാവികം ഇതൊക്കെ കൂടെ വരുമ്പോൾ ഫോൾസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ട്. ഈ ഫോൾസ് കോൺഷ്യസ്നെസ് മാറ്റി നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ് ഈ സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നെങ്കിൽ അതിൽ നമ്മൾ വിജയിക്കേ പറ്റുള്ളൂ. യു ഷുഡ് നോട്ട് ക്രിയേറ്റ് എ ഫോൾസ് അനദർ ഫോൾസ് സെറ്റ് ഓഫ് ഫോൾസ് കോൺഷ്യസ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഇറ്റ് വാസ് ദെയർ. യു ഷുഡ് നോട്ട് ക്രിയേറ്റ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഫോൾസ് കോൺഷ്യസ്നെസ് ഫ്രം വാട്ട് റിമൈൻഡ് ഹിയർ ഇൻ ദി സൊസൈറ്റി എമംഗ് ദി പ്രോളറിയേറ്റ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. തൊഴിലാളിവർഗത്തിന് വിമോചനം കൊടുക്കാമെന്നുള്ള ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള കാല്പനികമായിരിക്കുന്നൊരു ഭാവം അവിടെയുണ്ട്. ഈ കൽപ്പന നിറവേറ്റിയാലേ പറ്റുള്ളൂ. അത് അധികം നാൾ കാത്തിരിക്കാൻ ആർക്കും സാധ്യമല്ല. താൽക്കാലികമായിരിക്കുന്ന കുറ്റശാന്തികളുണ്ടത് നിലനിൽക്കുകയില്ല. അവിടെയൊക്കെ മാനവികതയുടെ തുറക്കം. ഒജിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാനവികമായിരിക്കുന്ന ഒരു നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ വിജയകരമായി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. വിയറ്റ്നാമിലെ കാര്യം ഈ അടുത്ത ദിവസം മറ്റേതൊരു വീഡിയോ സംബന്ധമായിട്ട് അതിനകത്ത് പുറത്തു വരികയുണ്ടായി. അതൊന്നും ഓർക്കുന്നില്ല. കോവിഡ് തന്നെ പിന്നെ ഡീൽ ചെയ്യുന്നതിനകത്ത് വിയറ്റ്നാം വിജയിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ ഫോൾസ് കോൺഷ്യസ്നെസ്സിൽ നിന്നൊക്കെയുള്ള മോചനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് മുന്നേറ്റ് വയ്ക്കാൻ വേണ്ടി പിന്നെ പ്രത്യയശാസ്ത്രം ആലോചിച്ചത്. പക്ഷേ ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാരണങ്ങളാൽ ഫോൾസ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ വാസ്തവത്തിൽ ശ്രദ്ധിച്ചോണം, അത് ഫലപ്രദമായി മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് പോസ്റ്റ്മോർട്ടം പീരീഡിലാണ്. അതിനു മുമ്പ് അത് വളരെ ലുപ്തമായ രീതിയിലാണ് ഉപയോഗിച്ചത് സൈക്കോളജിയിൽ. എനിക്ക് തോന്നുന്നു 1920s മറ്റെയാണ് കൊർണീലിയോവിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടിയാണ്, 1926 മറ്റെയാണ് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. അദ്ദേഹം പിന്നെ സൈക്കോളജി ഇൻ ദി ലൈറ്റ് ഓഫ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞൊരു
ഗ്രന്ഥം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽക്കൂടിയാണ് അദ്ദേഹം കോൺഷ്യസ്നസ്, അതായത് സോവിയറ്റ് യൂണിയനിലാണ് ഈ മനഃശാസ്ത്രത്തെ മറ്റ് എല്ലാ തത്വങ്ങൾ എല്ലാ വിചാരശാഖകളെയും കാർൾ മാർക്സിൻ്റെ ചിന്തകൾ സ്വാധീനിച്ചുകൊണ്ടിരുന്നപ്പോൾ മനഃശാസ്ത്രത്തെ മാത്രം കുറേ നാൾ സ്വാധീനിക്കാതെ പോയിരുന്നു. സോവിയറ്റ് യൂണിയനിൽ അത് കോർണിലോവിൻ്റെ കാലഘട്ടത്തിൽ 1920കളോടുകൂടി 20-26 കീഴിൽ അതുണ്ടായി. ഞാനിതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ എഡ്യൂക്കേഷൻ തിയറിസ്റ്റുകളുടെ ഗ്രന്ഥങ്ങളും വായിക്കുക എന്നൊരു ശീലം എനിക്കുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വീടിനൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ വൈഗോട്സ്കിയെക്കുറിച്ച് ഉള്ള പഠനമുണ്ട്. ഈ വൈഗോട്സ്കിയുടെ പഠനത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് കോർണിലോവിൻ്റെ സംഭാവന മനഃശാസ്ത്രത്തിന് വന്നിരിക്കുന്നതും അതുവഴി മാർക്സിയൻ തത്വചിന്തകൾ ഇങ്ങനെ വന്നു. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നു വെസ്റ്റേൺ സൈക്കോളജിസ്റ്റുകൾ. മനസ്സിനെ മാറ്ററിൽ നിന്ന് ഉരുത്തിരിയുന്നൊരു പ്രതിഭാസം, പദാർത്ഥത്തിൽ നിന്ന് ഉരുത്തിരിയുന്നൊരു പ്രതിഭാസമാണ് ആയിട്ടാണ് കാർൾ മാർക്സ് വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് മനസ്സിൽ നിന്ന് വേറെ ഉരുത്തിരിയുന്നു എന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചുള്ള പിന്നെ കൺസെപ്റ്റാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ബോധം മനഃശാസ്ത്രത്തിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നതിൽ മാർക്സിയൻ തത്വശാസ്ത്രത്തിന് ഒരുപാട് പങ്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമേ ഞാനതിനെ കാണുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ലോകായുധന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. മതത്തിലെ വിന്റർ സ്കൂളിൽ ലോകായുധ ദർശനം ഒരു വിഷയമാണ്, പഠിപ്പിക്കുന്ന വിഷയമാണ്. അത് ചുമ്മാ നമ്മൾ ഈ സെമിനാരികളിൽ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് അതെങ്ങനെ കണ്ടിക്കാമെന്ന് പഠിപ്പിക്കുകയല്ല. അത് അതിനെപ്പറ്റി മാർസിയൻ തത്വചിന്തകനായിരിക്കുന്ന വളരെ ആദരണീയനായിരിക്കുന്ന ഡോക്ടർ മഹേശ്വരൻ നായർ സാറാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഗോവിന്ദ പ്ലസ് ആണ് ശേഷം സമാധാനീയനായിരിക്കുന്ന ഒരു മാർസിയൻ ചിന്തകനാണ് അദ്ദേഹമാണ് നമുക്ക് ഈ വിഷയം പഠിപ്പിക്കാനിരുന്നത്. അദ്ദേഹം ഒരു ഭൗതികശാസ്ത്രജ്ഞ, ഭൗതികവാദിയാണ്, ഒരു ബാലൻസ് കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്, ഒരു ജ്ഞാനിയാണ്. അപ്പോൾ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ഭൗതികവാദത്തിനുള്ള പ്രത്യേകതകൾ, അവ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വരുന്നത് എന്നൊക്കെ അതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലോകായത ദർശനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദർശനത്തിൽ തന്നെയാണ്, സത്യത്തിൽ തന്നെയാണ് ബോധത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മനുഷ്യൻ എത്തിച്ചേരുന്നത്. ആ ബോധമെന്ന് പറയുന്നത് ആ പറയുന്ന അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അർത്ഥത്തിൽ എന്താണോ ലോകായുധന്മാർ പറയുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം പ്രാപഞ്ചികമായിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നതിൻ്റെ ഊന്നൽ കൊടുക്കലിലേക്ക് വരുന്നു. കുറച്ചു മുമ്പ് ഇപ്പം പിന്നെ നമ്മൾ നിക്സൺ സാറ് ചോദിച്ചു ബൗദ്ധ ദർശനങ്ങൾ നിത്യജീവിതത്തെ നിരസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ നാഗാർജുൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ ആ നിത്യജീവിതത്തെ ബലപ്പെടുത്തുന്ന ബോധങ്ങളിലേക്ക് നമ്മുടെ നിത്യജീവിതത്തെ ബലപ്പെടുത്തുന്ന നിത്യജീവിതത്തെ ആശ്ലേഷിക്കുന്ന രീതിയിലേക്ക് ബോധപ്രാപ്തരായിരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കും. അവരൊക്കെ മനുഷ്യ സ്പർശി മനുഷ്യ പിന്നെ മനുഷ്യൻ്റെ മനുഷ്യ കഥാനുകായികളായിട്ട് തന്നെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ മനുഷ്യനിൽ നിന്ന് വിരുദ്ധരല്ല. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ ജയകുമാർ സാറിന് വായിച്ചൊരു മെസ്സേജിനകത്ത് അയച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വായിക്കുന്നുണ്ടായി. കാരണം ചില ബോധവാന്മാർ ആയിട്ടുള്ളവരും ഗുരുക്കന്മാരും ഒക്കെ നിയമത്തിനെ എങ്ങനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്, അവർക്ക് അനുസരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും അനുസരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അത്
മാനവ പ്രേമം കൊണ്ടാണ് മനുഷ്യനോടുള്ള പ്രേമം കൊണ്ടാണ് മനുഷ്യനെ അതിലേക്ക് ബന്ധപ്പെടുന്നതെന്ന് മനസ്സിലായി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നിത്യജീവിതത്തെ ഉയർത്തി കാട്ടുന്ന സ്വഭാവങ്ങളാണ് രീതികളാണ് അവർ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് മുഴുവൻ. അവിടെ വരുമ്പോൾ ലോകായതത്തിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നഗ്നമായിരിക്കുന്ന ലോകായതമോ മെറ്റീരിയലിസമോ അല്ല പ്രശ്നം പിന്നെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മൂല്യങ്ങൾ മൂല്യവത്തായിരിക്കുന്ന ഒരു ഭൗതികവാദമാണ് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും നടക്കാറില്ല, ഒരിടത്തും നടന്നിട്ടുമില്ല. അത് വേറൊരു കാര്യം. ഈ ആധ്യാത്മികതയുടെ ഗിരിസംഘങ്ങളിൽ കയറി പോകുന്നവർക്കും മൂല്യങ്ങളില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് മത പൗരോഹിത്യങ്ങളുടെ ഉന്നതികളിൽ നിന്ന് അനീതികളും അശാന്തികളും ഒക്കെ നമ്മൾ കാണുന്നതിനും കാര്യം. അപ്പം അവിടെയും ഇല്ല സംഗതി. ഇത് രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അധികാരം കയ്യിൽ വരുമ്പോൾ ആരായാലും പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, അവർ യഥാർത്ഥത്തിലുള്ള മനുഷ്യരല്ലാതായി തീരുന്നു. ഇവിടെയാണ് പറഞ്ഞത് മൂല്യത്തിലാണ്. അപ്പം ഗുർജീഫിനെ കാണാൻ വന്ന വിപ്ലവകാരി പറഞ്ഞ കാര്യം വളരെ ശരി തന്നെയാണ്. കാരണം മനുഷ്യനായി തീർന്നാൽ മാത്രമേ അത് ശരിയാവും. രണ്ട് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ കൂടെയാണെന്ന് തോന്നുന്നു, അമേരിക്കയിലെ ഒരു വലിയ ധനികനെ കുറിച്ചൊരു ഇത് വരികയുണ്ടായി. അദ്ദേഹം അറുപിശിക്കനായിട്ടേ തോന്നുന്നുള്ളൂ. ഒരു സാധാരണ ചെറിയ പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ട് ഞാനത് ഈ ഗ്രൂപ്പിലിടാം. അറുപിശിക്കനായിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുക, സാധാരണ ഒരു സ്യൂട്ട് ധരിക്കുക, ഒരു പേരിനുള്ള കാറിൽ ധരിക്കുക, സാധാരണ വീട്ടിൽ താമസിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് സർവകലാശാലകൾക്ക് സംഭാവന കൊടുത്തിരിക്കുന്നത്. ഓരോ സർവകലാശാലയ്ക്കും അദ്ദേഹം കൊടുത്ത സംഭാവനകൾ അതിശയിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഈ സാമ്പത്തികം മുഴുവൻ സേവ് ചെയ്തിട്ട് അത് പൊതുജനത്തിൻ്റെ ഉപകാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതാണ് മാനവികത. ഈ മാനവികതയിലാണ് പ്രത്യയശാസ്ത്രം ഉണ്ടാകേണ്ടത്. ഈ മാനവികതയിലാണ് പ്രത്യയശാസ്ത്രം നിലനിൽക്കേണ്ടത്. ആ മാനവികതയുടെ ഉടമസ്ഥന ഒരുപക്ഷേ പ്രവർത്തനം കൊണ്ട് കർമ്മരംഗം കൊണ്ട് ഒരു മുതലാളിയായിരിക്കാം. അപ്പൊ മുതലാളിയെ നമ്മൾ കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതല്ല അവിടുത്തെ നയം. മുതലാളിയുടെ മുതലാളിത്തത്തിനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മുതലാളിക്ക് മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങളായിരിക്കും ലോകത്ത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുർജീഫ് പറഞ്ഞ പോലെയുള്ളൊരു വിരോധമോ അല്ലെങ്കിൽ ഓഷോ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് വിരുദ്ധമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടോ അല്ല നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു എക്കണോമിക്സിൻ്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആ പ്രത്യയശാസ്ത്രത്തിനോട് പല ആഭിമുഖ്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് എൻ്റർപ്രൈസ് ഒക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള അത്ഭുതകരമായി എനിക്ക് തോന്നുന്നുണ്ട്. ചൈനയിൽ പോലും പ്രൈവറ്റ് എൻ്റർപ്രൈസ് വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തന്നെ അഞ്ചോ ആറോ കുടുംബങ്ങളാണ് സാമ്പത്തിക മേഖല മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് അറിയുന്നില്ല. വളരെയധികം വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ക്യാപിറ്റലിസം കമ്മ്യൂണിസത്തിൻ്റെ പേരിലുള്ള ഒരു സ്വേച്ഛാധിപത്യവും കൂടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും വളർച്ചയെ പ്രാപിക്കുന്നത് എന്ന് മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത്. വേറെ ഒന്നും പറയാനൊക്കില്ലല്ലോ. അവിടെ ആരായാലും അംഗീകരിച്ചല്ലേ ഒക്കുള്ളൂ, എന്തായാലും ചെയ്തല്ലേ ഒക്കുള്ളൂ. അപ്പോൾ ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ ഓർഗനൈസ്ഡ് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നതിനോട് നമുക്ക് നീണ്ട കാലത്ത് അത് പ്രയോജനം ഉണ്ടാകില്ല. ഓർഗാനിക് സൊസൈറ്റികളിലേക്ക് പോകാൻ കൃഷ്ണമൂർത്തി പറയുന്ന പോലെ ഓർഗാനിക് സൊസൈറ്റികളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. അത് ബോധം തന്നെ അധ്യയനത്തിൽ കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഇനി എത്രമാത്രം നടക്കുന്നുള്ളത് കണ്ടറിയുന്നു. കാരണം വിദ്യാഭ്യാസം വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് തന്നെ പേരിനായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നടക്കാൻ വലിയ പ്രത്യാശയൊന്നും നമ്മൾ വെച്ചേക്കേണ്ട കാര്യമില്ല.